നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പാർട്ട് 6 ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് 5 ക്ലാസ്സുകൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഫോറിൻ ഇൻവേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള 5 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും 5 ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടാൽ ഈ വരുന്ന ക്ലാസ്സുകൾ കുറച്ചുകൂടി നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫോറിൻ ഇൻവേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മഗധ എംപയറിൻ്റെ ഒരു എൻഡ് ആണ് നമ്മൾ കണ്ടിരുന്നത് അല്ലേ. നന്ദ ഡൈനാസ്റ്റി ഓവർത്രോൺ ചെയ്ത് മൗര്യൻ എംപയർ വരുന്ന ഒരു പാർട്ടിൽ വെച്ചായിരുന്നു നമ്മൾ ക്ലാസ് നിർത്തിയത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും മൗര്യൻ എംപയർ എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു പഠിക്കേണ്ടത്. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ, അതായത് മഗധ എംപയറിന് പാരലായിട്ട് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇൻവേഷൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ മൗര്യൻ എംപയർ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ മൗര്യൻ എംപയർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നത്. ഇന്ന് ഫോറിൻ ഇൻവേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ മേജർ ആയിട്ടുള്ള രണ്ട് ഇൻവേഷൻസ് ആണ്, ഒന്ന് ഇറാനിയൻ ഇൻവേഷനും മറ്റൊന്ന് മെസഡോണിയൻ ഇൻവേഷൻ അല്ലെങ്കിൽ അലക്സാണ്ടറിന്റെ ഇൻവേഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇറാനിയൻ ഇൻവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരാം. ഇറാനിയൻ ഇൻവേഷൻ, ഇതിനെ തന്നെയാണ് പേർഷ്യൻ ഇൻവേഷൻ എന്നറിയപ്പെടുന്നത്. ഇറാനിയൻ ഇൻവേഷൻ അല്ലെങ്കിൽ പേർഷ്യൻ ഇൻവേഷൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് മുഴുവൻ ഇറാനിയൻസും അതുപോലെ തന്നെ ഗ്രീക്കുകളും ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ട്രൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മുഴുവനിലുള്ള പല കൺട്രീസിലും അവർ അവരുടെ ആധിപത്യം ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇറാനിയൻസും ഗ്രീക്കും തമ്മിലൊരു വാറായിരുന്നു. അവർ തന്നെ ഏത് രാജ്യം പിടിച്ചടക്കണം എന്നൊരു ഒരു യുദ്ധം നടന്ന ഒരു സമയമാണ് ഈ BC കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിലും എത്തിയിരുന്നു. ഇറാനിയൻസ് ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചടക്കി, അങ്ങനെയുള്ളൊരു ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ശ്രദ്ധിച്ചോളൂ, ഇറാനിയൻ ഇൻവേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇറാനിയൻ റൂളറായ ഡാരിയസ് പെനിട്രേറ്റഡ് ദ നോർത്ത് വെസ്റ്റ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗം ഡാരിയസ് എന്ന് പറയുന്ന ഇറാനിയൻ റൂളർ പിടിച്ചടക്കി 516 BC 516 BC. എന്നിട്ട് അതുപോലെ തന്നെ അവർ പഞ്ചാബ് സിന്ത് റീജ്യൻ നോർത്ത് വെസ്റ്റേൺ പാർട്ടാണ് അവർ പിടിച്ചടക്കിയത്. എന്നിട്ട് ആ ഒരു ഭാഗം അവരുടെ 20-ാമത്തെ പ്രൊവിൻസ് അല്ലെങ്കിൽ സത്രാപ്പി എന്ന് പറയും 20th പ്രൊവിൻസ് ആയിട്ട് തന്നെ കണക്കാക്കി. അതായത് ഇറാൻ്റെ തന്നെ 20-ാമത്തെ പ്രൊവിൻസ് ആയിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്തു. അവർ ലോകത്ത് തന്നെ പല ഭാഗങ്ങളും പിടിച്ചടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അവരുടെ 20-ാമത്തെ പ്രൊവിൻസ് ആയിട്ട് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടായിട്ടുള്ള പഞ്ചാബ് സിന്ത് റീജ്യൻ അടങ്ങുന്ന ആ ഭാഗം അവർ കണക്കാക്കി. അത് വളരെ പോപ്പുലസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, അതുപോലെ തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ എക്കണോമിക്കലി അവർക്ക് വളരെ ഉപയോഗമുണ്ടായിരുന്നു ഇന്ത്യയുടെ ഈ പാർട്ട്. അവരുടെ തന്നെ എംപയറിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ട് തന്നെ അവരെ ഇന്ത്യൻസിനെ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻസിനെ അവരുടെ ഇറാനിയൻ ആർമിയുടെ ഭാഗമാക്കുകയും ഗ്രീക്കുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. അതാണ് ഈ പറയുന്ന ഒരു പോയിന്റ്. ഇന്ത്യൻസ് എൻറോൾഡ് ഇൻ ഇറാനിയൻ ആർമി ആൻഡ് സർക്സെക്സ്, അവരുടെ ആ സമയത്തെ ഒരു റൂളറുടെ പേരാണ് സർക്സെക്സ്, എംപ്ലോയിഡ് ഇന്ത്യൻസ് ഇൻ വാർ അഗെയിൻസ്റ്റ് ഗ്രീക്സ്. അപ്പം ഡാരിയസിന് ശേഷം പിന്നീട് ഉണ്ടായിരുന്ന റൂളറിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്, സർക്സെക്സ് എംപ്ലോയിഡ് ഇന്ത്യൻ ഇൻ വാർ അഗെയിൻസ്റ്റ് ഗ്രീക്സ്. അതാണ് ഒരു പോയിന്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇൻഡോ ഇറാനിയൻ കോൺടാക്ട്, അതായത് ഇറാൻകാർ ഇന്ത്യയുടെ ആ ഭാഗം പിടിച്ചടക്കിയ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 200 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ 516 BC ഇറാനിയൻ റൂളറായ ഡാരിയസ് ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 200 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 316 അല്ലെങ്കിൽ 320 BC വരെയുള്ള കാലഘട്ടം വരും അല്ലേ. 316-320 BC വരെയുള്ള കാലഘട്ടം വരും ഏകദേശം. അപ്പോൾ അതിനുശേഷമാണ് അവരുടെ ഇവിടുത്തെ ആധിപത്യം പോയിട്ട് മറ്റ് റൂളേഴ്സിൻ്റെ ആധിപത്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 200 വർഷത്തോളം ഇൻഡോ ഇറാനിയൻ കോൺടാക്ട് ലാസ്റ്റഡ് ഫോർ 200 years. ഈ ഇറാനിയൻസ് ഇന്ത്യയിൽ വന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇത്രയും പഴയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് മോസ്റ്റ്ലി ഇന്ത്യയിലെ സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ ആ പഴയ കാലത്ത് നമ്മൾ കണ്ടെടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ ആർക്കിടെക്ചറുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നാണ് ഇറാനിയൻ ഇൻവേഷൻ അല്ലെങ്കിൽ മെസഡോണിയൻ ഇൻവേഷൻ എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ഭാവിയിൽ ഈ ആർക്കിടെക്ചർ വഴി അതിൽ നിന്ന് പഠനം നടത്തിയിട്ടൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ആ സമയത്തുള്ള ഹിസ്റ്ററി ഒന്നും കൃത്യമായിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് സ്ക്രിപ്റ്റുകൾ വഴി അല്ലെങ്കിൽ മോണുമെൻസ് വഴി അല്ലെങ്കിൽ ആർക്കിടെക്ചർ വഴിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണൊന്ന്, ഖരോസ്തി സ്ക്രിപ്റ്റ്. ഇന്ത്യയിൽ പിന്നീടുണ്ടായിരുന്ന ഖരോസ്തി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് അത് ഇറാനിയൻ സ്ക്രൈബിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ ഖരോസ്തി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ കാണപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇറാനിയൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക അല്ലേ. ഇറാനിയൻ സ്ക്രൈബിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഖരോസ്തി സ്ക്രിപ്റ്റ്. അത് ഇറാനിയൻസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ്, ഇറാനിയൻ സ്ക്രിപ്റ്റ് വെയർ യൂസ്ഡ് ഇൻ മൗര്യ സ്കൾപ്ചേഴ്സ്. മൗര്യൻ പീരീഡിലുള്ള സ്കൾപ്ചേഴ്സിൽ മുഴുവൻ ഇറാനിയൻ സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ എവിഡൻസ് ആണെന്ന് ചോദിച്ചാൽ ഇറാനിയൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇവിഡൻസ് മാത്രമാണ് ഈ പറയുന്ന മൗര്യൻ സ്കൾപ്ചറിൽ ഇറാനിയൻ സ്ക്രിപ്റ്റ് കാണാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യമാണ്, മോണുമെൻറ്റ്സ് ഓഫ് അശോക ടൈം എസ്പെഷ്യലി ദ ബെൽ ഷേപ്ഡ് ക്യാപിറ്റൽ ഓവ്ഡ് ടു ഇറാനിയൻ മോഡൽസ്. അതൊരു നല്ല പോയിന്റ് ആണ്. അതായത് ആ ബെൽ ഷേപ്ഡ് ക്യാപിറ്റൽ, നമുക്കറിയാം അശോകൻ്റെ ലൈൻ പില്ലർ ഓഫ് അശോകയൊക്കെ നമുക്കറിയാം അല്ലേ. അതിൻ്റെ ബെൽ ഷേപ്ഡ് ക്യാപിറ്റൽ
വെച്ചിട്ടില്ല, അതെല്ലാം ഇറാനിയൻ മോഡൽസിൽ നിന്ന് എടുത്തിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക്, ആർട്ട് ആൻഡ് കൾച്ചർ പാർട്ടിലാണെങ്കിൽ ഇത് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് ലയൺ ക്യാപിറ്റൽ അല്ലേ, ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. അപ്പൊ ഈ ആർട്ട് ആൻഡ് കൾച്ചർ ഭാഗത്ത് നമ്മൾ ഇതിനെ നമ്മൾ നാല് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് ഫസ്റ്റ് പാർട്ട്, ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള ആനിമൽ ഫിഗർ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് ഇത്രയും വരുന്ന ഈ ഭാഗം ഇതിനെ അബാക്കസ് എന്ന് വിളിക്കും, അബാക്കസ് അബാക്കസ് എന്ന് വിളിക്കും. അതുപോലെ ഇത് മൂന്നാമത്തെ പാർട്ടാണ്, ഇവിടം വരെയുള്ള മൂന്നാമത്തെ പാർട്ട്. ഇതിനെയാണ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്, ക്യാപിറ്റൽ ക്യാപിറ്റൽ. ഇതിന് താഴെ ഒരു പാർട്ടുണ്ട്, അത് ഇതിന്റെ ഷാഫ്റ്റ് എന്ന് പറയും, പില്ലർ പോലെ ഇരിക്കുന്ന താഴത്തെ പാർട്ടാണ് ഷാഫ്റ്റ്. ഇങ്ങനെ നാലായിട്ട് ഈ ഒരു ആർക്കിടെക്ചറിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിലെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിന് ഇതൊരു ബെല്ലിന്റെ ഷേപ്പിലാണ് കറുന്നത് അല്ലേ, ബെല്ലിന്റെ ഷേപ്പ്. ഈ ബെൽ ഷേപ്പ്ഡ് ക്യാപിറ്റൽ ഇത് ഇറാനിയൻ മോഡൽസിൽ നിന്ന് കിട്ടിയതാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബെൽ ഷേപ്പ്ഡ് ക്യാപിറ്റൽ, ബെൽ ഷേപ്പ്ഡ് ക്യാപിറ്റൽ ഓവ്ഡ് ടു ഇറാനിയൻ മോഡൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ മോണുമെന്റ്സ് ഓഫ് അശോക ടൈം എസ്പെഷ്യലി ദ ബെൽ ഷേപ്ഡ് ക്യാപിറ്റൽ ഓവ്ഡ് ടു ഇറാനിയൻ മോഡൽസ്. ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഇറാനിയൻസ് ഇന്ത്യയിൽ 200 വർഷത്തോളം ഏകദേശം ഭരിച്ചു. അങ്ങനെ ഇറാനിയൻസ് വഴിയാണ് ഗ്രീക്കുകാർ ആ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയെ പറ്റി അറിയുന്നതും ഇന്ത്യയിലെ വെൽത്തിനെ പറ്റി അവരറിയുന്നതും. അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലേക്ക് ഇൻവേഷൻ ഉണ്ടാവുകയും അങ്ങനെ ഫൈനലി ഇന്ത്യ അലക്സാണ്ടർ ഇൻവേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇറാനിയൻ ഇൻവേഷനിൽ നിന്നും നെക്സ്റ്റ് അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ അല്ലെങ്കിൽ മെസഡോണിയൻ ഇൻവേഷനിലേക്ക് വരുന്നത്. ഈ അലക്സാണ്ടേഴ്സ് ഇൻവേഷനെ തന്നെയാണ് നമ്മൾ മെസഡോണിയൻ ഇൻവേഷൻ എന്ന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം, മനസ്സിലായല്ലോ. അപ്പം ഇറാനിയൻ ഇൻവേഷൻ അല്ലെങ്കിൽ അതിനെ തന്നെ പേർഷ്യൻ ഇൻവേഷൻ എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ ഐഡിയ, ചെറിയൊരു കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ അല്ലെങ്കിൽ മെസഡോണിയൻ ഇൻവേഷനിലേക്ക് പോകാം. ഓക്കെ, മെസഡോണിയൻ ഇൻവേഷൻ അല്ലെങ്കിൽ അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ. എന്തുകൊണ്ടാണ് അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ മെസഡോണിയൻ ഇൻവേഷൻ എന്ന് പറയുന്നത്? അലക്സാണ്ടർ വരുന്ന സ്ഥലം മെസഡോണിയ എന്ന് പറയുന്ന നോർത്തേൺ ഗ്രീക്കിലെ ഒരു മെസഡോണിയ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നാണ് അലക്സാണ്ടർ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മെസഡോണിയൻ ഇൻവേഷൻ എന്ന് പറയുന്നത്. മെസഡോണിയ എന്ന് പറയുന്നത് ആ പഴയ കാലത്തെ ഗ്രീക്കിലെ നോർത്തേൺ ഗ്രീക്കിലുള്ള ഒരു സ്ഥലമാണ് മെസഡോണിയ. അതുകൊണ്ടാണ് മെസഡോണിയൻ ഇൻവേഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് വരുന്ന ആളായതുകൊണ്ടാണ് മെസഡോണിയൻ ഇൻവേഷൻ. ഓക്കെ, അലക്സാണ്ടർ. അപ്പോൾ അലക്സാണ്ടർ 4th century BC ആ ഗ്രീക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഗ്രീക്ക് ആൻഡ് ദി ഇറാനിയൻസ് ഫോട്ട് ഫോർ ദ സുപ്രീമസി ഓഫ് ദ വേൾഡ്. ലോകത്ത് മുഴുവൻ ആരാണ് ലോകം മുഴുവൻ കീഴടക്കുന്നത് എന്നൊരു വാർ ഗ്രീക്കുകളും ഇറാനിയൻസും തമ്മിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗ്രീക്കുകാരും ഇറാനിയൻസും എല്ലാം ലോകം മുഴുവൻ പിടിച്ചടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറാനിയൻസ് ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കി, ഗ്രീക്കുകാർ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കി. അങ്ങനെ ഫൈനലി അലക്സാണ്ടറാണ്, അലക്സാണ്ടർ ഡിസ്ട്രോയ്ഡ് ദ ഇറാനിയൻ എംപയർ. ഇറാനിയൻ എംപയർ ഡിസ്ട്രോയ് ചെയ്തു, അവരുടെ സ്ഥലങ്ങൾ പലതും പിടിച്ചടക്കി. അങ്ങനെ അലക്സാണ്ടർ ലോകം മുഴുവൻ പിടിച്ചടക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹം അലക്സാണ്ടർ ലോകത്തെ പല രാജ്യങ്ങളും പിടിച്ചടക്കി, പല ജോഗ്രഫിക്കൽ ഏരിയാസും പല എക്സ്റ്റെൻഡുകളും കണ്ട് പല സ്ഥലങ്ങളും പിടിച്ചടക്കുമ്പോൾ ഈ ഹെറഡോട്ടസ് എന്ന് പറയുന്ന ഗ്രീക്ക് റൈറ്റർ, ഹെറഡോട്ടസ് എന്ന് പറയുന്ന ഗ്രീക്ക് റൈറ്റർ, ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആണ് ഹെറഡോട്ടസ്. ഇദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഹിസ്റ്ററി. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഹെറഡോട്ടസ്. അദ്ദേഹവും അതുപോലെ തന്നെ മറ്റു റൈറ്റേഴ്സിന്റെ ഒക്കെ ബുക്കുകളിൽ ഇന്ത്യയെ പറ്റി എഴുതിയിരിക്കുന്നത് കണ്ട് അത് വായിച്ചാണ് അലക്സാണ്ടർക്ക് ഇന്ത്യ ഇൻവേഡ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഒരു ടെംപ്ടേഷൻ. അലക്സാണ്ടർ ലോകം മൊത്തം പിടിച്ചടക്കുന്ന അലക്സാണ്ടർ ഈ ബുക്കുകളിലെല്ലാം ഈ പറയുന്ന ഇന്ത്യയുടെ എന്ന് പറയുന്ന ഫാബുലസ് ലാൻഡിനെ പറ്റിയുള്ള ആ റൈറ്റിംഗ്സ് കണ്ടിട്ടാണ് ഇന്ത്യ പിടിച്ചടക്കാനായിട്ട് അലക്സാണ്ടർ തയ്യാറാകുന്നത്. അങ്ങനെ അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വരുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ ഖൈബർ പാസ് വഴിയാണ്. ഖൈബർ പാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അലക്സാണ്ടർ റീച്ച്ഡ് ഇന്ത്യ ത്രൂ ഖൈബർ പാസ് ഇൻ ദ ഇയർ 326 BC. ആ വർഷം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പൊ അത് രണ്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എടുത്തു പറയുന്നത് ഖൈബർ പാസ് വഴി ഇൻ 326 BC, 326 BC അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുള്ള രണ്ട് മേജർ കിങ്സിന്റെ പേരാണ്. ഒന്ന് അംഫി, മറ്റൊന്ന് പോറസ്, അംഫി ആൻഡ് പോറസ്. ഈ രണ്ട് പേരുകളാണ് നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുണ്ടായിരുന്ന രണ്ട് മേജർ കിങ്സിന്റെ പേരാണ്. ഒന്ന് അംഫി, ഒന്ന് പോറസ്. രണ്ടു പേർക്കും അവരുടേതായ കിങ്ഡംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അംഫി വാസ് ദ പ്രിൻസ് ഓഫ് ടാക്സില, ടാക്സില എന്ന് പറയുന്ന മഹാജനാ ബദാസ് പഠിച്ചപ്പോൾ നമ്മൾ ടാക്സില എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി പഠിച്ചു, അതിൻ്റെ ക്യാപിറ്റൽ പഠിച്ചു, അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുള്ളവർ മസ്റ്റായിട്ടും ആ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അംഫി വാസ് ദ പ്രിൻസ് ഓഫ് ടാക്സില ആൻഡ് കിങ്ഡം ഓഫ് പോറസ് ലേസ് ബിറ്റ്വീൻ ജലം ആൻഡ് ചെനാബ്. അപ്പോൾ അംഫി എന്ന് പറയുന്നത് ടാക്സിലയിലെ പ്രിൻസ് ആയിരുന്നു, ടാക്സിലയുടെ പ്രത്യേകതകളൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അംഫി, അതുപോലെ തന്നെ പോറസ്, ഈ രണ്ടാൾക്കാരായിരുന്നു അലക്സാണ്ടറിന്റെ ഈ ഇൻവേഷനെ തടയാൻ വേണ്ടി നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുള്ളത്. അപ്പോൾ അംഫി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അംഫി ഒരു തരത്തിലുള്ള പിന്നെ റെസിസ്റ്റൻസും കാണിച്ചില്ല, ഡയറക്റ്റായിട്ട് അംഫി കീഴടങ്ങി, ആയുധം വെച്ച് കീഴടങ്ങി എന്ന് പറയാം.
ഹംപി ഒരു തരത്തിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടാക്കിയില്ല, ആയുധം വെച്ച് തന്നെ അലക്സാണ്ടറിന് മുമ്പിൽ കീഴടങ്ങി. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഹംപിയുടെ എല്ലാ പിന്നെ യോദ്ധാക്കളെയും അല്ലെങ്കിൽ ആർമി മുഴുവനായിട്ട് അലക്സാണ്ടറിന് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് അലക്സാണ്ടർ തിരിച്ച് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തു, ആ ഫിനാൻസ് എല്ലാം വാങ്ങിവെക്കുകയും അലക്സാണ്ടറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് ഹംപി. പിന്നീട് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് പോറസ് ദ ഗ്രേറ്റ് എന്ന് പറയാം, പോറസ് എന്ന് പറയുന്ന ആ കിങ്, അദ്ദേഹത്തിന്റെ കിങ്ഡം എന്ന് പറയുന്നത് ലേസ് ബിറ്റ്വീൻ ജലം ആൻഡ് ചെനാബ്. ജലം ചെനാബ് ഈ രണ്ട് റിവേഴ്സിന്റെ ഇടയിൽ വരുന്ന പ്ലേസ് ആണ് പോറസിന്റെ സ്ഥലം. അപ്പം ഈ പോറസ് എന്ന് പറയുന്ന രാജാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കിങ്ഡം ഒരു തരത്തിലും സറണ്ടർ ചെയ്യാൻ റെഡി അല്ലായിരുന്നു. ഹി റെഫ്യൂസ്ഡ് ടു സറണ്ടർ, പോറസ് റെഫ്യൂസ്ഡ് ടു സറണ്ടർ ആൻഡ് ഡിസൈഡഡ് ടു സ്റ്റാൻഡ് അപ്പ് എഗെയിൻസ്റ്റ് അലക്സാണ്ടർ. അങ്ങനെ പോറസ് ഒരു തരത്തിലും കീഴടങ്ങാൻ തയ്യാറല്ല, അദ്ദേഹം അലക്സാണ്ടറിനെതിരെ യുദ്ധം ചെയ്യാൻ റെഡിയായി. അങ്ങനെ അലക്സാണ്ടറിനെതിരെ പോറസ് നടത്തുന്ന യുദ്ധത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ്. അപ്പോൾ ഇതാണ് നമ്മൾ അലക്സാണ്ടറിന്റെ ഇൻവേഷൻ, അലക്സാണ്ടറിലേക്ക് കടന്നു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ്. ഇനി നമുക്ക് ബാറ്റിൽ ഓഫ് ഹിഡാപ്സസിന്റെ ഫാക്ട്സിലേക്ക് പോകാം. ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ് ആര് തമ്മിലാണ് ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ് ഫോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ വാസ് ഫോട്ട് ബിറ്റ്വീൻ പോറസ് ആൻഡ് അലക്സാണ്ടർ. അലക്സാണ്ടറും പോറസും തമ്മിലാണ് ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ് ഫോട്ട് ചെയ്തത്. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ് വാസ് ഫോട്ട് ബിറ്റ്വീൻ പോറസ് ആൻഡ് അലക്സാണ്ടർ. എന്തുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ് എന്ന് വിളിക്കുന്നത്? ഹിഡാപ്സസ് എന്ന് പറയുന്ന റിവർ, അതായത് ഇപ്പോൾ നമ്മൾ ജലം എന്ന് പറയുന്ന റിവറില്ലേ, ആ ജലത്തിൻ്റെ പഴയ പേരാണ് ഹിഡാപ്സസ്. ഈ ഹിഡാപ്സസ് റിവറിൻ്റെ ബാങ്കുകളിൽ തീരത്ത് വെച്ചാണ് ഈ യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലക്സാണ്ടർ പിന്നെ ഹംപിയുടെ സൈന്യവും കൂടി ഉൾപ്പെടെ ഹംപിയുടെ സൈന്യങ്ങളെ മുഴുവനായിട്ട് അലക്സാണ്ടറിന് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ 5000 സോൾജേഴ്സുമായിട്ട് അലക്സാണ്ടർ വീണ്ടും മുന്നിലേക്ക് വന്നു. അങ്ങനെ മുന്നിലേക്ക് വന്ന് ജലം റിവറിൻ്റെ തീരങ്ങളിൽ എത്തുമ്പോൾ അവിടെ വെച്ചാണ് പോറസ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ കിങ്ഡം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അലക്സാണ്ടറുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. ഓക്കെ, അപ്പം 5000 സോൾജേഴ്സ്, അതായത് ഹംപിയുടെ സോൾജേഴ്സ് ഉൾപ്പെടെ ഉള്ളത് കൂട്ടി അബൌട്ട് 5000 സോൾജേഴ്സ് ഓഫ് അലക്സാണ്ടർ ഫോട്ട് വിത്ത് പോറസ്. അപ്പം അങ്ങനെ ആ വലിയ യുദ്ധത്തിൽ അലക്സാണ്ടർ പോറസിനെ തോൽപ്പിച്ചു, യുദ്ധത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ വളരെ അവശനായിട്ട് അവശനായിട്ടിരിക്കുന്ന പോറസ് ശരീരം മൊത്തം മുറിവുകളുമായിട്ട് വളരെ കറേജിയസ് ആയിട്ടാണ് അലക്സാണ്ടറിനോട് പെരുമാറിയത്. ശരീരം മൊത്തം മുറിവുകളാണ്, തോൽക്കാറായി, അവശനായി, എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വളരെ ബ്രേവ് ആയിട്ടുള്ള സംസാരം, ഒരിക്കലും അദ്ദേഹം വീണ്ടും കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു കറേജും കണ്ട് അതിൽ വളരെയധികം ഇംപ്രസ്ഡ് ആയിട്ട് അലക്സാണ്ടർ അദ്ദേഹത്തെ റിലീസ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് ഉണ്ടായത്. അലക്സാണ്ടറാണ് യുദ്ധം ജയിച്ചത്, പക്ഷേ ആ പോറസ് എന്ന് പറയുന്ന കിങ്ങിൻ്റെ വളരെ ബ്രേവ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കറേജിയസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് അദ്ദേഹം അലക്സാണ്ടർ പോറസിനെ റിലീസ് ചെയ്യാൻ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ പോറസിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഓർഡറും കൊടുത്തു. ഓക്കെ, അപ്പം അലക്സാണ്ടർ റിലീസ്ഡ് പോറസ് ആൻഡ് ഓൾസോ ഓർഡേർഡ് ഫോർ ഹിസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. പിന്നെ അദ്ദേഹം ചെയ്ത മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ, അലക്സാണ്ടർ പോറസിൻ്റെ കിങ്ഡം തിരിച്ചു കൊടുത്തു. യുദ്ധത്തിൽ ജയിച്ചു, കിങ്ഡം പിടിച്ചെടുത്തെങ്കിലും ആ കിങ്ഡം തിരിച്ചു കൊടുത്തു. എന്നിട്ട് അധികമായി കുറച്ച് ടെറിട്ടറീസ് കൂടി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താക്കുകയും ചെയ്തു. ഇതാണ് ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ് എന്ന് പറയുന്ന ബാറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടന്നത്, ആരാണ് ജയിച്ചത്, എന്താണ് അത് കഴിഞ്ഞിട്ടുണ്ടായത്, എവിടെ വെച്ചാണ് നടന്നത് തുടങ്ങിയ ഫാക്ട്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ബാറ്റിൽ ഓഫ് ഹിഡാപ്സസ് വഴി അദ്ദേഹം പോറസിൻ്റെ കിങ്ഡം ഉൾപ്പെടെ പിടിച്ചെടുത്തെങ്കിലും അത് തിരിച്ചു കൊടുത്തു. എന്നിട്ടും അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറുണ്ടായില്ല. അലക്സാണ്ടർ വീണ്ടും ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്ടിലേക്ക് വീണ്ടും മുന്നോട്ട് നടന്നു. അദ്ദേഹം മുകൾ ഫ്രണ്ടിലോട്ട് അഡ്വാൻസ് ചെയ്ത് ബിയാസ് റിവർ വരെ അദ്ദേഹം എത്തി. ബിയാസ് റിവർ, അപ്പം ജലം റിവറിൻ്റെ ആ പാർട്ടെല്ലാം കവർ ചെയ്ത് വീണ്ടും ഹിമാചൽ പ്രദേശ് ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും അകത്തേക്ക് വീണ്ടും കവർ ചെയ്തു. ബിയാസ് റിവർ വരെ അദ്ദേഹം അഡ്വാൻസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വന്നു. ഓക്കെ, അദ്ദേഹത്തിന് വീണ്ടും ഫ്രണ്ടിലോട്ട് ഹി വോണ്ടഡ് ടു മൂവ് സ്റ്റിൽ ഫർദർ ഈസ്റ്റ്വേർഡ് ബട്ട് ഹിസ് ആർമി റെഫ്യൂസ്ഡ്. അദ്ദേഹത്തിന് വീണ്ടും ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ പിടിച്ചെടുക്കണം, മുഴുവനായിട്ട് പിടിച്ചെടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആർമി വളരെ ടയേർഡായിരുന്നു. അവർ പല ഇന്ത്യ മാത്രമല്ല ലോകത്തിൻ്റെ പല സ്ഥലങ്ങളും കവർ ചെയ്താണ് ഇന്ത്യ വരെ എത്തിയത്. അവർ വളരെ ടയേർഡായിരുന്നുകൊണ്ട് അവർ ഫ്രണ്ടിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവരവിടെ വെച്ച് റിട്രീറ്റ് ചെയ്തു, തിരിച്ചുപോയി. ഓക്കെ, ഇതാണ് അലക്സാണ്ടർ ഇന്ത്യ ഇൻവേഡ് ചെയ്ത ഒരു ടൈം, അദ്ദേഹത്തിൻ്റെ ഇൻവേഷൻ ഇവിടെ വരെയായിരുന്നു. അങ്ങനെ അലക്സാണ്ടർ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇൻവേഡ് ചെയ്തു. അദ്ദേഹം ഏകദേശം
പത്തൊമ്പത് മാസം, ഹി റിമൈൻഡ് ഇൻ ഇന്ത്യ ഫോർ 19 മന്ത്സ്, 19 മാസം. അപ്പൊ 326 BC ഇന്ത്യയിൽ വന്നെന്ന് പറഞ്ഞു, അതുപോലെ 325 BC വരെ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം തിരിച്ചുപോയി. ഓക്കെ, അപ്പൊ അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നു, 326 BC ഇന്ത്യയിൽ വന്നു, 325 BC തിരിച്ചുപോയി. ഏകദേശം 19 മാസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, 325 BC തിരിച്ചുപോയി. ഇദ്ദേഹം തിരിച്ചു പോകുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 325 BC ഇദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഇദ്ദേഹം പിടിച്ചടക്കിയ സ്ഥലങ്ങളെല്ലാം ഓരോ ഗവർണേഴ്സിനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ തന്നെ ഗവർണേഴ്സിനെ പലരെയും ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥലമായ മെസഡോണിയയിലേക്ക് തിരിച്ചു പോകുന്നത്. സൂൺ അലക്സാണ്ടർ ലെഫ്റ്റ് ഫോർ മെസഡോണിയ, ലീവിംഗ് ബിഹൈൻഡ് ഗവർണേഴ്സ് ടു റൂൾ ഹിസ് ഇന്ത്യൻ കോൺക്വസ്റ്റ്. ഇന്ത്യയിൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം ഭരിക്കാനായിട്ട് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, വളരെ പെട്ടെന്ന് തന്നെ ഒരു രണ്ടു വർഷം അല്ലെ ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. അതായത് അലക്സാണ്ടർ ഡൈഡ് ഇൻ 323 BC. നമ്മൾ പറഞ്ഞു 325 BC അദ്ദേഹം ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞു. 323 BC തന്നെ അലക്സാണ്ടർ ഡൈഡ് ഇൻ ബാബിലോണിയ. 321, വളരെ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു. ഡൈഡ് ഇൻ ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലവും ഇമ്പോർട്ടൻ്റ് ആണ്, വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഓർക്കുക, അലക്സാണ്ടർ 323 BC മരണപ്പെട്ടു. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം പെട്ടെന്നുണ്ടായപ്പോൾ ആകെ മൊത്തം ഇന്ത്യയിൽ കൺഫ്യൂഷനായി. ഇവിടുത്തെ ഗവർണേഴ്സിനെല്ലാം കൺഫ്യൂഷനായി, ഇനി എന്ത് ചെയ്യണം, എന്താണ് ഫ്രണ്ടിലോട്ടൊന്നും അറിയാതെ അവരെല്ലാം ഇന്ത്യ വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഫോളോയിങ് സോ ക്ലോസ് കോസ്ഡ് എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. അത് കാരണം ഒരു പൊളിറ്റിക്കൽ വാക്വം ഇന്ത്യയിലുണ്ടായി. അല്ലേ, നിങ്ങളാർക്ക് ഒരു വലിയൊരു റൂളർ ഇന്ത്യ മൊത്തവും, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഭരിക്കുന്നു, അല്ലെ പല സ്റ്റേറ്റുകളും ഭരിക്കുന്നു. അവിടുത്തെ റൂളർ പെട്ടെന്ന് മരണപ്പെട്ടാൽ അവിടെ ഒരു പൊളിറ്റിക്കൽ വാക്വം ഉണ്ട്. ആര് ഭരിക്കും, ആര് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ വാക്വം വന്ന സമയത്താണ് ചന്ദ്രഗുപ്ത മൗര്യ, അസിസ്റ്റഡ് ബൈ ചാണക്യ, എക്സ്പ്ലോയിറ്റഡ് ദി സിറ്റുവേഷൻ. ചന്ദ്രഗുപ്ത മൗര്യ ഈ ഒരു സമയത്താണ്, അലക്സാണ്ടർ മരണപ്പെടുന്ന ഈ ഒരു സമയത്താണ് ചന്ദ്രഗുപ്ത മൗര്യ ചാണക്യന്റെ സഹായത്തോടുകൂടി മൗര്യൻ എംപയർ പടുത്തുയർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതേ കാര്യം തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നന്ദ ഡൈനാസ്റ്റിയുടെ സമയത്താണ്, അല്ലെങ്കിൽ ധനനന്ദയുടെ സമയത്താണ് അലക്സാണ്ടർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അല്ലേ, ആ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ധനനന്ദയെ ഡീത്രോൺ ചെയ്തിട്ടാണ് മൗര്യൻ എംപയർ വരുന്നതെന്ന് പറഞ്ഞു. ധനനന്ദയിൽ നിന്ന് ആ നന്ദ ഡൈനാസ്റ്റി പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ അലക്സാണ്ടറിന്റെ കീഴിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും, ചെറിയ ലിറ്റിൽ സ്റ്റേറ്റ്സ് എല്ലാം പിടിച്ചെടുത്ത് അതിനെ എല്ലാം കൂടി ഒരുമിപ്പിച്ചാണ് ഫൈനലി മൗര്യൻ എംപയർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളും കാണാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ഇൻവേഷൻസ് പഠിച്ചു, ഇറാനിയൻ ഇൻവേഷൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് മെസഡോണിയൻ ഇൻവേഷൻ അല്ലെങ്കിൽ അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ എന്ന് പറയുന്ന രണ്ട് ടോപ്പിക് പഠിച്ചു. ഫൈനലി അലക്സാണ്ടറുടെ ഡെത്തിന് ശേഷം ചന്ദ്രഗുപ്ത മൗര്യൻ അസിസ്റ്റഡ് ബൈ ചാണക്യ ഇന്ത്യയെ മൊത്തവും, ഇന്ത്യയിലുള്ള പല പ്രദേശങ്ങളെയും ഒരുമിച്ച് ചേർത്ത് മൗര്യൻ എംപയർ ഫോം ചെയ്യുന്നു. അത് ധനനന്ദ ആണ് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ധനനന്ദ വാസ് ദ റൂളർ ഡ്യൂറിംഗ് അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ. അലക്സാണ്ടർ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്ന സമയത്തുള്ള റൂളറാണ് ധനനന്ദ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെയും എല്ലാം ഡ്രീത്തോൺ ചെയ്ത് മൗര്യൻ എംപയർ ഫോം ചെയ്തു. ഇതാണ് നമുക്ക് ഫോറിൻ ഇൻവേഷൻസിന്റെ പാർട്ടിൽ പഠിക്കാനുള്ളത്, ഫോറിൻ ഇൻവേഷൻസിന്റെ പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ മൗര്യൻ എംപയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്, വളരെ വലിയതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൗര്യൻ എംപയർ. അതായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം, പഠിച്ച ക്ലാസ്സുകൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, അടുത്ത ക്ലാസ്സിൽ കാണാം.